ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബൈ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വളരെ വേഗത്തിൽ റെഡിയാക്കിയെടുക്കാവുന്ന കപ്പ ബിരിയാണി. അതിനു മുമ്പായി എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. അപ്പോൾ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് റെഡിയാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: 2 കിലോ ബീഫ്, 2 കിലോ കപ്പ, തേങ്ങ 1 ചെറിയ കപ്പ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, കാന്താരി, സബോളയും കുറച്ച് കൊച്ചുള്ളിയും, ഓയിൽ, ഉപ്പ്, കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഗരം മസാല, കുരുമുളക് പൊടി, മുളക് പൊടി. ആദ്യമായി ബീഫ് കുക്കറിൽ 5 വിസിൽ ഇട്ട് വേവിച്ചെടുക്കാം. അതിനായി 2 കിലോ ബീഫ്, 1.5 ടീസ്പൂൺ ഇഞ്ചി, 2 ടീസ്പൂൺ വെളുത്തുള്ളി, 7-8 പച്ചമുളക്, ചെറിയ 2 സബോളയും കുറച്ച് കൊച്ചുള്ളിയും, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 തണ്ട് കറിവേപ്പില, ബീഫിന് ആവശ്യമായ ഉപ്പ്, ചെറിയ 2 കഷ്ണം പട്ട, 3 ഗ്രാമ്പൂ, 3 ഏലക്ക. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇളക്കിയ ശേഷം മൂപ്പിച്ചെടുത്ത 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് 5 വിസിൽ വരും വരെ വേവിക്കുക. ബീഫ് വെള്ളം ഒഴിക്കാതെ തന്നെ വേവിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്തെടുത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും. ബീഫ് വേവുന്ന ടൈമിൽ കപ്പയ്ക്ക് വേണ്ട തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനായി മിക്സി ജാറിലേക്ക് 1 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ ജീരകം, 7-8 വെളുത്തുള്ളി, കാന്താരി എരിവിനനുസരിച്ച് മഞ്ഞൾപ്പൊടി, ഇവയെല്ലാം കൂടി ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം കപ്പ വെള്ളവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിക്കാനായി വെക്കാം. കപ്പ തിളച്ചു വരുമ്പോൾ ആവശ്യമായ ഉപ്പിടുക. ഉപ്പ് കപ്പയിൽ പിടിക്കാനായി കുറച്ചു നേരം കൂടി വേവിച്ചെടുക്കണം. ഇനി ബീഫ് പാകത്തിനായോ എന്ന് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. ബീഫിൽ നിന്നിറങ്ങിയ വെള്ളം കുറച്ചുകൂടി പറ്റിച്ചെടുക്കണം. ഈ പാകമാകുമ്പോൾ ഊറ്റി വെച്ചിരിക്കുന്ന കപ്പയും ചതച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സും ഇട്ടുകൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കപ്പ ചെറുതായിട്ടാണ് മുറിച്ചിരിക്കുന്നതെങ്കിൽ ഈ സമയത്ത് കപ്പ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അതല്ല, കപ്പ വലുതായിട്ടാണ് മുറിച്ചിരിക്കുന്നതെങ്കിൽ ബീഫിൽ ഇടുന്നതിനു മുമ്പേ കുറച്ച് ഉടച്ചു കൊടുക്കുക. ഇതുപോലെ ബീഫും കപ്പയും ഒന്നിച്ച് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. കപ്പ ബിരിയാണി റെഡി. ഇതിൻ്റെ കൂടെ ഒരു കട്ടനും കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.